എം ഗോവിന്ദന്റെ പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ലേഖന സമാഹാരത്തിലെ ഒരു ലേഖനമാണ് അറിവിന്റെ ഫലങ്ങൾ. ഇതിൽ ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ പാപത്തെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പത്തിയായി ലേഖകൻ വ്യാഖ്യാനിക്കുന്നു. അത് തിന്നരുത്, അറിവിന്റെ ഫലം. ആദാമിനോട് ആദിയിൽ ജഗദീശ്വരൻ അങ്ങനെ അരുളി ചെയ്തു. പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന എല്ലാവരും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആസ്തികന്മാരും നാസ്തികന്മാരും ഈ വിഷയത്തിൽ ദൈവശാസനം അനുസരിക്കുന്നു. കൂടുതൽ അറിവ് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്നാണ് അവരുടെ ഭീതി. കൂടുതൽ സ്വാതന്ത്ര്യം തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, അടിമത്തം വച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യത്തെ അപകടത്തിൽ ചാടിക്കുമെന്നും, അറിവിന്റെ ഫലം തിന്നത് നിമിത്തം ആദ്യം സംഭവിച്ച അപകടത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പത്തി കേന്ദ്രം അവിടെ കണ്ടെത്താൻ സാധിക്കും. വേദഗ്രന്ഥത്തിലെ ഉൽപ്പത്തി അത് വ്യക്തമാക്കുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യന് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഒരേയൊരു നിരോധന ഉത്തരവ് മാത്രമേയുള്ളൂ. മനുഷ്യനു നൽകിയ അനുകൂല സാഹചര്യങ്ങളെ നോക്കുക. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിൽ ചെടിയൊന്നും അതേവരെ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല, യഹോവയായ ദൈവം മഴ പെയ്യിച്ചിരുന്നതുമില്ല, നിലത്ത് വേല ചെയ്യാൻ മനുഷ്യന് കഴിവുണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അനന്തരം യഹോവയായ ദൈവം കിഴക്കേ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലങ്ങളുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അതുമാത്രമോ, തോട്ടക്കാരൻ ഇണയറ്റവനാകരുതെന്ന് കരുതി ഒരു പെൺപിറന്നവളെയും സൃഷ്ടിച്ചു. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. ഇരുവർക്കും നാണം തോന്നിയിരുന്നില്ല താനും. ഈ സുഖസമൃദ്ധ ജീവിതമൊന്ന് വിഭാവനം ചെയ്യുക. തിന്മാൻ മധുര ഫലങ്ങൾ, കാണാൻ കൗതുകരംഗങ്ങൾ, അരികിൽ സദാ അഞ്ചി കൊഞ്ചുന്ന കാമിനീമണി, സർവോപരി കരുണാമയനും സംരക്ഷണകർത്താവുമായി യഹോവയായ ദൈവവും, ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഇതുതന്നെയാണ് ഒമർ ഖയാമിന്റെ റുബായാത്തിലുമുള്ളത്. ജി ശങ്കരക്കുറുപ്പ് അതിനെ ഇങ്ങനെ വിവർത്തനം ചെയ്തിരിക്കുന്നു. തേനഞ്ചുന്ന ലഘുകാവ്യം, അരികിൽ ആഹാരമൽപ്പം, പാനഭാജനം നിറയെ മധുമധുരം, ഗാനം ചെയ്യും നീ പിറകിൽ കാനനത്തണലിൽ അയ്യ എന്ന് പിൽക്കാലത്ത് ഒമർ ഖയാം കൊതി കൊണ്ട് നുണഞ്ഞ ജീവിത രീതിയേക്കാൾ കുറവെന്തിരിക്കുന്നു. ഏതൻ തോട്ടത്തിൽ കുറവില്ലെന്നല്ല, ഏറെ കൂടുതലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ യഹോവയായ ദൈവത്തെ ധിക്കരിച്ചു. ആദാമിനെ അപവദിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ള ന്യായങ്ങളും കേൾക്കേണ്ടതാണല്ലോ. എന്തായിരുന്നു പോരായ്മ? ഭക്ഷണമല്ല, എത്രയെത്ര മധുരഫലങ്ങളുണ്ട് ഏതൻ തോട്ടത്തിൽ. ലൈംഗിക ദാരിദ്ര്യവുമില്ല, അരികിൽ അവളുണ്ടല്ലോ ഏതു സമയവും. ഭയപ്പെടാനുമില്ല, സർവശക്തനായ യഹോവ എപ്പോഴും അവനെ തൃക്കൺ പാർത്തിരിക്കുന്നു. ആദം മറ്റു ജീവികളെക്കാൾ പ്രാമാണിത്വമുള്ളവനാണ്. എന്നിട്ടും മനുഷ്യൻ ധിക്കരിച്ചു ദൈവത്തെ. കനകം മൂലമല്ല, കാമിനി മൂലവുമല്ല. എന്തിന്? അവൻ അസ്വതന്ത്രനായിരുന്നു. നന്മതിന്മ വിവേചനം അവൻ അർഹമല്ലെന്നായിരുന്നു ഈശ്വരാശയം. അതിനുവേണ്ടി പാടുപെടാൻ പാടില്ലെന്ന നിരോധന ഉത്തരവും അരുത്. ആ ഈശ്വര ശാസനം അവന്റെ ഉള്ളിൽ എരിപൊരികൊണ്ടു. മനുഷ്യന്റെയും പത്നിയുടെയും ജീവിതം ചിട്ടപ്പെടുത്തിയതാണ്. അവരല്ല, ദൈവം ചിട്ടപ്പെടുത്തിയത്. യാതൊരു വൈവിധ്യവും അതിനില്ല. രാപ്പകലോടൊപ്പം യാതൊരു സവിശേഷതയുമില്ലാതെ അത് നീങ്ങുന്നു, ഇഴയുന്നു. അവർ അടിമകൾ, ആജ്ഞാനുവർത്തികൾ, ആത്മാവില്ലാത്തവർ, ആഹാരവിഹാര സ്വാതന്ത്ര്യം പോലും നിയന്ത്രിക്കപ്പെട്ടവർ. യഹോവയായ ദൈവം വരച്ച വരയിൽ നിന്ന് കടുകിട വ്യതിചലിക്കരുത്. പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ആഹാരമുണ്ട്, പക്ഷേ അതിലാവട്ടെ തിരഞ്ഞെടുപ്പുമില്ല. നന്മതിന്മകളെക്കുറിച്ച് അനുഭവമില്ലാത്തവന് ആഹാരസമൃദ്ധി കൊണ്ടുള്ള ഫലം, അത് വിഷമാണ്. ആദാമിന് അനുഭവപ്പെട്ട അസ്വതന്ത്രത അവനെ ദൈവത്തെ ധിക്കരിക്കുന്നതിന്, അറിവിന്റെ ഫലം പറിച്ചു തിന്നുന്നതിന് പ്രേരിപ്പിച്ചു. അത്യാഹിതം സംഭവിക്കുക തന്നെ ചെയ്തു. യഹോവ മനുഷ്യനെ ശപിച്ചു, ഏദൻസിൽ നിന്നും ആട്ടി അകറ്റി. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്കാഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു,
അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, നീ പൊടിയിൽ തന്നെ തിരികെ ചേരും. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അറിവിന്റെ ഫലം, ആദ്യത്തെ മനുഷ്യന്റെ അധപ്പതനം, ബഹിഷ്കരണം. അറിവിന്റെ ഫലം, ആദ്യത്തെ മനുഷ്യന്റെ അധപ്പതനം, ബഹിഷ്കരണം. മൗലിക പാഠം: സ്വർഗം മനുഷ്യന് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചു, തീജ്വാലകളും വാൾത്തലപ്പും ഉയർത്തിപ്പിടിച്ചു. ആദാമും ഭാര്യയും അശരണരായി, ഇതികർത്തവ്യതാമൂഢരായി, സ്വർഗത്തിൽ നിന്നുള്ള അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരാശിച്ചു, അതിന്റെ കുരിശ് അവർ ചുമക്കണം. അവർ മാത്രമല്ല അവരുടെ സന്താന പരമ്പരകളും. മൂലപാപമാണത്, എന്നാൽ ഈ പാപത്തിന് പ്രായശ്ചിത്തവും സമാശ്വാസവുമുണ്ട്. ആദാമും ഹവ്വയും തിന്ന ഫലം അറിവിന്റേതാണ്. അതിന്റെ പരിണത ഫലം നന്മ തിന്മ വിവേചനവും. യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ തികവും മികവും അവർക്കു തന്നെ. ആന ചത്താലെന്ത്? വില അപ്പോഴും 12,000 അല്ലേ? ആദാമിന്റെ സ്വാതന്ത്ര്യ സഹായം, ദൈവശാസ്ത്ര നിഷേധം, രണ്ട് ലോകങ്ങളുടെ അതിരുവരമ്പുകൾ കീറിയിട്ടു. സ്വർഗരാജ്യത്തിന്റെ അസ്തമയം മനുഷ്യരാജ്യത്തിന്റെ ഉദയമായി. ഉദ്യാനപാലകൻ, കൂലിവേലക്കാരൻ, കൃഷിക്കാരനായി. പൊടിയിൽ നിന്ന് പിറന്നവൻ പൊടിയിൽ നിന്ന് പുതിയ ഫലങ്ങൾ നട്ടു നനച്ചുണ്ടാക്കി. അവനിഷ്ടമുള്ള ഫലങ്ങൾ നടാം, വളർത്താം, അത് കൊയ്തെടുക്കാം, അറുത്തു തിന്നാം. അവനായി അവന്റെ ലോകത്തിലെ സൃഷ്ടാവ്. അവൻ ആടുകളെ മെരുക്കി, പാൽ കറന്നു, അവൾക്ക് ഗർഭമുണ്ടായി. മനുഷ്യൻ കർഷകനായി, കാരണവരായി, അവന്റെ അനുഭവങ്ങളുടെ കർത്താവും ആസ്വാദകനുമായി. മുഖത്തെ സ്വേദബിന്ദുക്കൾ ചിന്തിയുണ്ടാക്കിയ ഫലങ്ങൾക്ക് പുതിയ സ്വാദും പോഷണവും അവൻ കണ്ടെത്തി. സ്വാതന്ത്ര്യവും ആഹാരവും അവന്റെ ജീവിതത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചു. ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെയും ഉൽപ്പത്തി. അതിന്റെ ഉദ്ഘാടകന്മാരാണ് ആദം നബിയും ഹവ്വാ ബീവിയും. ആദാമിന്റെയും ഹവ്വയുടെയും ഐതിഹ്യം സാമൂഹിക പ്രാധാന്യമുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പത്തിയോടൊപ്പം മാനവ സമുദായത്തിന്റെ ഉൽപ്പത്തിയെയും അത് സൂചിപ്പിക്കുന്നു. ആദാമിന്റെ അധപ്പതനം ഒരു വൃക്ഷത്തിൽ നിന്ന് വീണ പഴം പോലെയുള്ള വീഴ്ചയാണ്. വീണത് കീഴ്പോട്ട് തന്നെ, എങ്കിലും അത് ഫലനിർമ്മാണ ശക്തിയുടെ അന്ത്യമല്ല, ആരംഭമാണ് കുറിക്കുന്നത്. വിത്ത് മണ്ണിൽ വീഴുന്നു, വീണു മുളയ്ക്കുന്നു. ഏതൊരു വൃക്ഷത്തിൽ നിന്ന് പരിത്യക്തമായോ അതിന്റെ ചുവട്ടിൽ അതിന്റെ തന്നെ മാതൃകയിൽ വെല്ലുവിളിയോടെന്ന പോലെ കിളിർത്തു വളരുന്നു. കൂമ്പും നാമ്പും വിരിഞ്ഞു മേൽപോട്ടുയരുന്നു. താഴത്തിട്ട മരത്തെ എത്തിപ്പിടിക്കാൻ വെമ്പിക്കൊണ്ടിരുന്ന പോലെ അധപ്പതനം ഉയർച്ചയായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇതേ ഗതിവികാസമാണ് ആദാമിനെ സംബന്ധിച്ചും സംഭവിച്ചത്. അദ്ദേഹം നാഗത്തിൽ നിന്ന് നിഷ്കാസിതനായി തീർന്ന മുതൽക്കാണ് മനുഷ്യൻ ഭൂമിയിൽ വിത്തെറിഞ്ഞത്. വീഴ്ചയ്ക്ക് ശേഷം മാത്രം. അതേവരെയും ഈ വിദ്യ പരിശീലിച്ചിരുന്നില്ല. വീഴ്ച ഒരു പുതിയ വഴക്കവും പരിചയവും ഉളവാക്കി. സാമൂഹികമായി വീക്ഷിച്ചാൽ വീഴ്ചയ്ക്ക് ശേഷമുള്ള ഈ വ്യതിയാനം ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണശേഖരണത്തിൽ നിന്ന് ഭക്ഷണോൽപാദന കാലത്തിലേക്കുള്ള പരിവർത്തനം. ആദം നബി ഉൽപാദകനായി. ഒരു തരത്തിലല്ല, രണ്ടു തരത്തിൽ. സ്വർഗത്തിലും അവന് കൂട്ടായി ഇണയുണ്ടായിരുന്നു, നല്ലവളായ ഹവ്വാ ബീബി. പക്ഷേ അവിടെ നിന്നും പുറത്തു പോന്നതിന് ശേഷം മാത്രമേ, ഭൂമിയിൽ താവളവും താമസവും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ സന്തതി ഉൽപാദനം സാധ്യമായുള്ളൂ. ആദാം നിലത്തിൽ നിന്നും തന്നിൽ നിന്നും ഫലങ്ങൾ ഉളവാക്കി. ഭൂഗർഭത്തിലും ഹവ്വാഗർഭത്തിലും ബീജാവാപം ചെയ്തു. ഉൽപാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുകൊണ്ടുവരിക എന്നാണല്ലോ അർത്ഥം. വിത്ത് ചെടിയായി മുളയ്ക്കുന്നു, ഇല വിരിയുന്നു, പൂക്കളുണ്ടാകുന്നു, കൈകളായി ഉരുത്തിരിയുന്നു. അതേവരെ അദൃശ്യമായി കിടന്ന ഫലത്തെ പുറത്തു കൊണ്ടുവരുന്നു. പെണ്ണിൽ നിക്ഷേപിച്ച ബീജത്തിന്റെ ഗതിയും വിധിയും ഇതുതന്നെ. പ്രകൃതിയിൽ ഈ ഉൽപാദനം ബോധപൂർവമല്ല. മനുഷ്യൻ നിലത്ത് ഉൽപാദനം നടത്തുമ്പോൾ അത് സ്വോദ്ദേശ്യരൂപം കൊള്ളുന്നു. മണ്ണിൽ നിന്ന് ഇലയും കായും പൂവും കിഴങ്ങും മനുഷ്യനെടുക്കുന്നു, പെണ്ണിൽ നിന്ന് പിഞ്ചുകിടാങ്ങളെയും. ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതും ദൈവം തന്നെ. അവനെ മണ്ണിൽ നിന്നും, അവളെ അവനിൽ നിന്നും. ഭക്ഷണോൽപാദനത്തിന്റെയും മനുഷ്യോൽപാദനത്തിന്റെയും കുത്തക യഹോവയുടേതാണ്. ഭൂമിയിൽ ഈ രണ്ടു വിദ്യയും ആദാമിനും ഹവ്വയ്ക്കും സാധിച്ചു. എങ്ങനെ? അവൻ അറിവിന്റെ ഫലം തിന്നു. നന്മതിന്മകളെക്കുറിച്ച് വിവേചനബോധം അവരിലുതിച്ചു. ഒറ്റവാക്കിൽ, അവർ സ്വർഗീയമായ ഏകശാസനാക്രമത്തിൽ നിന്ന് സ്വതന്ത്രരായി. മുഷ്കരമായ ബഹിഷ്കരണവും ഒറ്റപ്പെടലും ഒടുവിൽ അവരെ സ്വയംഭരണത്തിലേക്ക് നയിച്ചു.